എത്ര പന്തിയല്ല, അയാളായിട്ട് കൂടുതൽ അടുക്കാനൊന്നും പോണ്ട എന്നൊക്കെയാണ് ഇയാൾ നമ്മളോട് പറയുന്നത് എങ്കിൽ അയാളുടെ വാക്കുകൾ പ്രമാണമായിട്ടെടുക്കാം. ആ വാക്കുകൾ വിശ്വസനീയങ്ങൾ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെ അദ്വൈത ശ്രുതി എന്താ ചെയ്യുന്നത്? മിഥ്യയായ പ്രപഞ്ചത്തെ മിഥ്യയായി തന്നെ ബോധിപ്പിക്കുന്നു. മിഥ്യയായ പ്രപഞ്ചത്തെ സത്യമായിട്ടാണ് അദ്വൈത ശ്രുതി വർണ്ണിച്ചിരുന്നത് എങ്കിൽ ആ ശ്രുതിയെ നമുക്ക് പ്രാമാണികമായിട്ടെടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ മിഥ്യയായ പ്രപഞ്ചത്തെ മിഥ്യ എന്ന നിലയ്ക്ക് തന്നെ അദ്വൈത ശ്രുതി ബോധിപ്പിക്കുന്നത് കൊണ്ട് അദ്വൈത ശ്രുതിക്ക് പ്രാമാണ്യഹാനി ഇല്ല. ഇനി പൂർവപക്ഷിയുടെ അനുമാനം പറഞ്ഞു തുടക്കത്തിൽ തന്നെ, ജഗത് സത്യം മിഥ്യാഭൂത മിഥ്യാത്വകത്വ ആത്മവത് എന്ന് ഓർമ്മയില്ലേ? പ്രപഞ്ചം അല്ല മിഥ്യാത്വം, മിഥ്യയാണെങ്കിൽ പ്രപഞ്ചം സത്യമാകും എന്ന് അനുമാനരൂപേണ പൂർവപക്ഷി വാദിച്ചു. അതിന് മറുപടി പറയണം, അതിന് അനുമാന രീതിയിലുള്ള ഖണ്ഡനം നമ്മൾ നടത്തണം. അവസാനമായിട്ട് അത് ചെയ്യുന്നു. അന്ന് ടെക്സ്റ്റിൽ കേട്ടോ, ജഗത് സത്യം മിഥ്യാഭൂത മിഥ്യാത്വകത്വാത് ആത്മവത് അല്ലെങ്കിൽ ബ്രഹ്മവത്, ഇതാണ് അനുമാനം. ഇവിടെ ഹേതു സോപാധികനാണ്, അതാണ് ഇവിടുത്തെ ദോഷം. ഹേതുവിന് ഉപാധിയുണ്ട്. എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്? ഉപാധി എന്ന് പറഞ്ഞാൽ എന്താ? അത് മാനവീയത്തിൽ പറയുന്നത് ഉപാധി എന്ന് പറഞ്ഞാൽ, സോപാധികത്വം എന്ന് പറഞ്ഞാൽ ഹേതുവിന് സംഭവിക്കുന്ന ദോഷങ്ങളിൽ ഒന്നാണത്. സവ്യഭിചാര വിരുദ്ധ സത്പ്രതിപക്ഷ അസിദ്ധ ബാധിത പഞ്ചഹേത്വാഭാസ. അതിന് അസിദ്ധൻ എന്ന ഹേതു, സ്വരൂപാസിദ്ധൻ ആശ്രയാസിദ്ധൻ സ്വരൂപാസിദ്ധൻ വ്യാപ്യത്വാസിദ്ധൻ. ആ വ്യാപ്യത്വാസിദ്ധി എന്ന് പറയുന്നതാണ് സോപാധികത്വം. ഉപാധിയുടെ ലക്ഷണം പറയുന്നു, സാധ്യവ്യാപകത്വേ സതി സാധന അഭ്യാപകത്വം. ഇവിടെ അങ്ങനെയൊരു ഉപാധി ഉണ്ടെന്നാണ് പറയുന്നത്. ഏതാ ഉപാധി? ഏകബാധക ബാധ്യത്വം, അതാണ് ഉപാധി. ഈ ഉപാധി സാധ്യവ്യാപകം ആയിരിക്കണം. സാധ്യം എന്താ അവിടെ? സത്യത്വം സാധ്യം. അപ്പൊ എത്രയെത്ര സത്യത്വം
തത്ര ഏകബാധക അബാധ്യത്വം. ഉപാധി എന്താ? ഉപാധി എഴുതിയില്ലേ നിങ്ങള്? ഏകബാധക അബാധ്യത്വം. ബാധ്യത്വമല്ല കേട്ടോ, ഏകബാധക അബാധ്യത്വം. അപ്പൊ സാധ്യവ്യാപകത്വം എങ്ങനെ പറയാം? എത്ര സത്യത്വം തത്ര ഏകബാധക അബാധ്യത്വം. ഈ സാധ്യവ്യാപകത്വം നമ്മൾ തെളിയിക്കുക സാധാരണയായിട്ട് ദൃഷ്ടാന്തത്തിലാണ്. ഇവിടെ ദൃഷ്ടാന്തം ഏതാ? ബ്രഹ്മ ആത്മ. അപ്പൊ സാധ്യവ്യാപകത്വം എങ്ങനെ പറയാം? എത്ര സത്യത്വം തത്ര ഏകബാധക അബാധ്യത്വം. യഥാ ആത്മാ, അല്ലെങ്കിൽ ആത്മനി, അല്ലെങ്കിൽ ബ്രഹ്മണി. ബ്രഹ്മത്തിൽ സത്യത്വമുണ്ട്, ഏകബാധക അബാധ്യത്വവും ഉണ്ട്. എങ്ങനെ ഏകബാധക അബാധ്യത്വം? ബ്രഹ്മത്തിൽ നമ്മൾ ആരോപിക്കുന്ന മിഥ്യാത്വത്തെ ഏത് പ്രമാണം കൊണ്ടാണോ ഇല്ലാതാക്കുന്നത്, ആ പ്രമാണം കൊണ്ട് ബ്രഹ്മത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പൊ ബ്രഹ്മണി ആരോപിത മിഥ്യാത്വബാധക പ്രമാണേന ബ്രഹ്മം ന ബാധ്യതേ. അതാണ് ഏകബാധക അബാധ്യത്വം, സാധ്യവ്യാപകത്വം. മനസ്സിലായില്ലേ? ഇനി സാധന അവ്യാപകത്വം. ഈ സാധന അവ്യാപകത്വം നമ്മൾ തെളിയിക്കുന്നത് സാധാരണ പക്ഷത്തെ എടുത്തുകൊണ്ടാണ്. ഇവിടെ പക്ഷമേത ജഗത്, ജഗത് എന്ന പക്ഷത്തെ വെച്ചുകൊണ്ടാണ് സാധന അവ്യാപകത്വം. സാധനം എന്ന് പറഞ്ഞാൽ എന്താ? ഹേതു. സാധന അവ്യാപകത്വം എന്ന് പറഞ്ഞാൽ ഹേതു ഉള്ള സ്ഥലത്ത് ഉപാധി ഇല്ലാതിരിക്കുക. അപ്പൊ എത്ര ഏതാ ഹേതു? ആ എത്ര മിഥ്യാഭൂത മിഥ്യാത്വകത്വം തത്ര ഏകബാധക അബാധ്യത്വം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? പക്ഷത്തെ എടുക്കണം. പക്ഷമേത ജഗത്. ജഗത്തിൽ മിഥ്യാഭൂത മിഥ്യാത്വകത്വം എന്ന സാധനമുണ്ട്, പക്ഷേ ഉപാധി ഇല്ല. എന്തുകൊണ്ടാണ് ഉപാധിയില്ലാത്ത?
പ്രപഞ്ചത്തിലുള്ള മിഥ്യാത്വത്തെ ബാധിക്കുന്ന പ്രമാണം കൊണ്ട് പ്രപഞ്ചവും ബാധിക്കപ്പെടും. ഉപാധിയിൽ പറയുന്നത് എങ്ങനെയാ? ഏകബാധക അബാധ്യത്വം. പക്ഷേ പ്രപഞ്ചത്തിലുള്ളത് ഏകബാധക ബാധ്യത്വമാണ്. അപ്പൊ സാധന അവ്യാപകത്വം. അപ്പൊ ഇങ്ങനെയൊരു ഉപാധി ഈ അനുമാനത്തിന് ഉണ്ട്. അതുകൊണ്ട് ഈ അനുമാനം തെറ്റാണ്. അത് നോട്ട് ചെയ്തെടുത്തില്ലേ ആവശ്യമുള്ളത്? സാധ്യവ്യാപകത്വം, സാധന അവ്യാപകത്വം. വല്ല സംശയമുണ്ടോ വിഷ്ണു? അപ്പൊ പ്രപഞ്ച മിഥ്യാത്വം മിഥ്യയായതുകൊണ്ട് പ്രപഞ്ചം സത്യമാകണമെന്ന് ഇല്ല. ഇനി വ്യാഖ്യാനങ്ങളിൽ വേറൊരു വലിയ ചർച്ച നടക്കുന്നുണ്ട് ഇതിനെ വെച്ച്. ഞാനത് സൂചിപ്പിച്ചു തരാമെന്ന് മാത്രം. ഇവിടെപ്പോ ഈ മിഥ്യാത്വത്തെക്കുറിച്ച് വന്ന ആരോപണം എന്താ? മിഥ്യാത്വം മിഥ്യയായാലും ദോഷം, മിഥ്യാത്വം സത്യമാണെങ്കിലും ദോഷം. ഇതാണ് ആരോപണത്തിൻ്റെ സാരം. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നിത്യസമം എന്നറിയപ്പെടുന്ന ജാതിയാണ്. ജാതി എന്ന് കേട്ടിട്ടില്ലേ? എന്താ ജാതി? ഇവിടെ ജാതി എന്ന് പറഞ്ഞാൽ നിഗ്രഹസ്ഥാനങ്ങളിലൊന്നാണ് ജാതി. നിഗ്രഹസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കൂട്ടർ തമ്മിൽ വാദം നടക്കുമ്പോൾ അതിൽ ഒരു വാദിയെ തോൽപ്പിക്കുന്നു. ആ തോൽപ്പിക്കുന്നതിനുള്ള അടിസ്ഥാനങ്ങളാണ് നിഗ്രഹസ്ഥാനങ്ങൾ. അത് കുറേ ഉണ്ട്, 24 എന്തോ കുറേ നമ്പേഴ്സ് ഉണ്ട്. അല്ല, അത് വാദ സ്വഭാവം. അങ്ങനെ വാദം നടക്കുമ്പോൾ ഒരു വാദിയെ മറ്റൊരു വാദി തോൽപ്പിക്കുമ്പോൾ ആ തോൽപ്പിക്കുന്നതിനുള്ള അടിസ്ഥാനത്തെയാണ് നിഗ്രഹസ്ഥാനം എന്ന് പറയുന്നത്. നിഗ്രഹം എന്ന് പറഞ്ഞാൽ പരാജയം. അത് കുറേ ഉണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ദശപ്രകരണം എടുത്തു നോക്കുക. മധുവിൻ്റെ അതിൽ ഒരു പ്രകരണത്തിൽ പറയുന്നുണ്ട് വിഗ്രഹസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന്. ഈ ഛലം എന്നൊരു വിഗ്രഹസ്ഥാനമുണ്ട്. വാക്ഛലം, സാമാന്യ ഛലം എന്നൊക്കെ അങ്ങനെ പറയാനുള്ള പ്രസിദ്ധമായൊരു ഉദാഹരണം ഉദ്ദണ്ഡശാസ്ത്രികളും കാക്കശ്ശേരി പട്ടതിരിയും തമ്മിൽ വാദം നടന്നല്ലോ. അപ്പോൾ ആകാരോ ഹ്രസ്വഹ എന്ന് ഉദ്ദണ്ഡശാസ്ത്രികൾ പറഞ്ഞു. അതിന് മറുപടിയായിട്ട് എന്താ ശരി? ആകാര ദീർഘ. ഇത് വാക്ഛലത്തിനുദാഹരണമാണ്. ഇതുപോലെ ഉള്ള അപ്പൊ ഈ തരം നിഗ്രഹസ്ഥാനങ്ങൾ കൊണ്ടാണ് ഒരു വാദി മറ്റൊരു വാദിയെ തോൽപ്പിക്കുന്നത്.
ആ കൂട്ടത്തിൽപ്പെട്ട ഒരു നിഗ്രഹസ്ഥാനമാണ് നിത്യസമ ജാതി എന്ന് പറയുന്നത്. ഇവിടെ പൂർവപക്ഷി ഉന്നയിച്ച ഈ വാദം ഈ നിത്യസമ ജാതിയിലാണ്, ജാതിയിൽപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതേ രീതിയിൽ പൂർവപക്ഷിയുടെ തത്വങ്ങളെയും നമുക്ക് വാദിച്ചു തോൽപ്പിക്കാൻ പറ്റും എന്നൊക്കെ വ്യാഖ്യാനത്തിൽ സോദാഹരണം വർണ്ണിക്കുന്നുണ്ട്. ഈ നിത്യസമ ജാതിയുടെ ലക്ഷണമൊക്കെ പറയുന്നുണ്ട് വ്യാഖ്യാനങ്ങളിൽ കാണാതെ. ധർമ്മസ്യ തദ്രൂപവികൽപ്പ അനുഭവത്തിന ധർമ്മിണ തദ്വിശിഷ്ടത്വഭംഗോ നിത്യസമോ ഭവേ എന്നാണ് ഇതിൻ്റെ ലക്ഷണം പറയുന്നത്. ഈ പക്ഷമാകുന്ന ധർമ്മിയിൽ ഒരു ധർമ്മം ഉണ്ടോ ഇല്ലയോ എന്ന് വികൽപ്പിപ്പിച്ചിട്ട് രണ്ട് തരത്തിലും ആയാലും ദോഷം എന്ന് പറയുന്നതായ ഈ സമ്പ്രദായം, ഈ വാദരീതിയാണ് നിത്യസമ ജാതി എന്ന്. ഇവിടെ ചെയ്യുന്നത് അതാണല്ലോ, മിഥ്യാത്വം. ആ മിഥ്യാത്വം മിഥ്യയാണോ അതോ സത്യമാണോ? മിഥ്യയായാലും ദോഷം, സത്യമായാലും ദോഷം എന്ന്. അപ്പൊ ഇങ്ങനെ ഒരു വാദി വാദിക്കുമ്പോൾ ഇതുപോലെ തിരിച്ചങ്ങോട്ടും നമുക്ക് പലരും ചോദിക്കാം. ദ്വൈതികളാണോ ചോദിക്കുന്നത്? അസദേവേദമഗ്ര ആസീ എന്ന് പറയുന്നു. അതിലെ അസത് എന്നത് സത്താണോ അസത്താണോ? സത്താണെങ്കിലും ദോഷം, അസത്താണെങ്കിലും ദോഷം എന്നൊക്കെ നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളെയും ഈ തരത്തിൽ വികൽപ്പിപ്പിച്ച് തോൽപ്പിക്കാൻ സാധിക്കും എന്ന് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ലഘുചന്ദ്രികയും സിദ്ധി വ്യാഖ്യാനത്തിലൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ മിഥ്യാത്വം മിഥ്യാത്വം എന്ന ഈ ടോപ്പിക്കിൽ ഉള്ളത്. കഴിഞ്ഞില്ലേ? സമാധാനം എല്ലാവർക്കും. ഊണിൻ്റെ സമയവുമായി ഇനി ഈ അനുമാനത്തിലെ ഹേതുവിന് എടുത്ത് ചർച്ച ചെയ്യുക. ദൃശ്യത്വം, ജഡത്വം, പരിച്ഛിന്നത്വം ഒക്കെ അതൊന്നും വേണ്ട. അപ്പൊ മിഥ്യാത്വം മിഥ്യയാണ് എന്ന് സ്ഥാപിതമാണ്. ഇനി എന്താ വേണ്ടത്? ഇനിയിപ്പോ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ ഈ വിഷയത്തിൽ? മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക്? വിഷ്ണു, എന്തെങ്കിലും സംശയമുണ്ടോ?